പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ സീറോ മലബാർ സമൂഹവുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ നൽകിയ സന്ദേശമാണ് ഇനി പറയാൻ പോകുന്നത്. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആദ്യമായി റോമിൽ സന്ദർശനത്തിനെത്തുന്ന മാർ റാഫേൽ തട്ടിലും സംഘവും റോമിലുള്ള സീറോ മലബാർ സഭയുടെ പ്രതിനിധികളുമായി മെയ് 13 തിങ്കളാഴ്ച പരിശുദ്ധ പിതാവിനെ സന്ദർശിച്ചു. സന്ദർശനത്തിനെത്തിയ സമൂഹത്തിന് നൽകിയ സന്ദേശത്തിൽ വിശ്വാസത്തിന്റെ പുരാതന വേരുകളെക്കുറിച്ച് സംസാരിച്ച പാപ്പ സഭയിലെ ഐക്യത്തിനു വേണ്ടിയും പ്രാർത്ഥനയും പ്രവർത്തനവും സമന്വയിപ്പിക്കുവാൻ ആവശ്യപ്പെട്ടു. അപ്പസ്തോലനായ തോമസ് ലീഹയുടെ രക്തസാക്ഷിത്വത്തിൽ വേരൂന്നിയ സ്വയംഭരണാവകാശമുള്ള സ്വതന്ത്ര സഭയായ സീറോ മലബാർ സഭയുടെ വിശ്വാസ തീക്ഷ്ണതയും ഭക്തിയും ഗ്രഹിച്ച ഫ്രാൻസിസ് പാപ്പ അവർ നേരിട്ടതും നേരിട്ടുകൊണ്ടിരിക്കുന്നതുമായ ചരിത്രപരമായ ബുദ്ധിമുട്ടുകളിൽ പത്രോസിന്റെ പിൻഗാമിയോടൊപ്പം വിശ്വസ്തരായി നിന്നതിൽ സന്തോഷം പ്രകടിപ്പിച്ചു. എല്ലാം ഉടനെ ഉപയോഗപ്രദമാകണമെന്നുള്ള വെളിച്ചത്തിൽ പഴമയുമായുള്ള നമ്മുടെ ബന്ധത്തിന്റെ വേരുകളെ അപകടപ്പെടുത്തുന്ന ഇന്നത്തെ കാലത്ത് അവരുടെ തനതായതും അമൂല്യവുമായ ചരിത്രവും പ്രത്യേക പൗരസ്ത്യ പാരമ്പര്യവും സഭയുടെ ജീവിതത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ഒരു സമ്പന്നതയായാണ് എന്നും പാപ്പ പറഞ്ഞു. പൗരസ്ത്യ ക്രൈസ്തവർ സഭയെ പുരാതനവും അതേസമയം ആധുനികവുമായ ആത്മീയതയുടെ ഉറവിടങ്ങളിൽ നിന്ന് ഫലമെടുക്കാൻ സഭയെ സജീവമാക്കുന്ന ഒരു ശക്തിയാകാൻ സഹായിക്കും. അതിനാൽ റോമിന്റെ മെത്രാൻ എന്ന നിലയിൽ സീറോ മലബാർ കത്തോലിക്ക വിശ്വാസികളെ അവർ എവിടെയായിരുന്നാലും അവരുടെ മഹത്തായ ആരാധനക്രമവും ആത്മീയ സാംസ്കാരിക പൈതൃകവും പ്രകാശിപ്പിക്കുന്നതിൽ സഭയോട് ചേർന്ന് നിൽക്കാനുള്ള ബോധം വളർത്തിയെടുക്കാൻ പാപ്പ പ്രോത്സാഹിപ്പിച്ചു. സ്വതന്ത്ര സഭയായ അവർക്ക് അവർ അഭിമുഖീകരിക്കുന്ന സാഹചര്യങ്ങളെയും വെല്ലുവിളികളെയും സ്വയം പരിശോധിക്കാനും ഉത്തരവാദിത്വത്തോടും സുവിശേഷാത്മക ധൈര്യത്തോടും കൂടി ആവശ്യമായ നടപടികൾ എടുക്കുവാനും അധികാരമുള്ളതിനാൽ മേജർ ആർച്ച് ബിഷപ്പിന്റെയും സിനഡിന്റെയും നിർദ്ദേശങ്ങളോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് അവരെ സഹായിക്കാനാണ്, അല്ലാതെ മറികടക്കാനല്ല താൻ ആഗ്രഹിക്കുന്നതെന്നും പാപ്പ അടിവരയിട്ട് പറഞ്ഞു. ഈ ലക്ഷ്യം വെച്ചാണ് ഒരു വിശദാംശം മാത്രം കേന്ദ്രീകരിച്ച് സഭയ്ക്ക് ദോഷം വരുത്തുന്ന തരത്തിൽ നടത്തുന്ന അപകടകരമായ പ്രലോഭനത്തെയും അതിനെ വിട്ടുകളയാൻ തയ്യാറാകാത്തതിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് താൻ കത്തെഴുതിയതും വീഡിയോ സന്ദേശം നൽകിയതെന്നും പാപ്പ വിശദീകരിച്ചു. വിശ്വാസികൾക്ക് സ്നേഹത്തിന്റെയും ശാന്തതയുടെയും മാതൃകയാകേണ്ട അനുസരണം വ്രതമാക്കിയ പുരോഹിതരെ സംബന്ധിച്ചിടത്തോളം ഐക്യത്തെ കാത്തു സൂക്ഷിക്കേണ്ടത് ഒരു ഭക്തി പ്രബോധനമല്ല, കടമയാണെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. ദാഷ്ട്യത്തിലേക്കും വിഘടനത്തിലേക്കും നയിക്കുന്ന ലൗകികതയാൽ പ്രലോഭിതരായ നമ്മുടെ സഹോദരി സഹോദരന്മാർ അവരെ സ്നേഹിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ കുടുംബത്തിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിയാനായി അക്ഷീണം പ്രാർത്ഥിച്ചുകൊണ്ട് ഐക്യം സംരക്ഷിക്കാനായി ഉറച്ച തീരുമാനത്തോടെ പ്രവർത്തിക്കണമെന്ന് പാപ്പ ആശംസിച്ചു. ധൂർത്തപുത്രന്റെ ഉപമയിലെ പിതാവിനെ പോലെ വാതിലുകൾ തുറന്നിടാമെന്നും പശ്ചാത്തപിച്ച് തിരിച്ചു വരുമ്പോൾ അവർക്ക് തിരിച്ചു കയറാൻ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കട്ടെ എന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ഭയമില്ലാതെ കൂടിക്കാഴ്ചകളും ചർച്ചകളും നടത്താനും അഭിപ്രായ വ്യത്യാസങ്ങളെ അനുരഞ്ജിപ്പിക്കുകയും സംഘർഷങ്ങളെ ഐക്യത്തിലേക്ക് നയിക്കുകയും തർക്കങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രകാശനത്തിനായി എല്ലാത്തിനും ഉപരി പ്രാർത്ഥിക്കുവാനും പാപ്പ ആവശ്യപ്പെട്ടു. അഹങ്കാരം, പ്രതികാരം, അസൂയ എന്നിവ കർത്താവിൽ നിന്നല്ല എന്നത് തീർച്ച. അവ ഒരിക്കലും ഐക്യത്തിലേക്കും സമാധാനത്തിലേക്കും നയിക്കുകയുമില്ല. നമ്മുടെ ഇടയിലെ അവിടുത്തെ സാന്നിധ്യത്തിന്റെ അത്യുന്നതമായ രൂപമായ കൂദാശ എങ്ങനെ പരികർമ്മം ചെയ്യണം എന്നതിന്റെ വിശദാംശങ്ങളെക്കുറിച്ച് തർക്കിച്ച് സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും കൂദാശയായി പരിശുദ്ധ കുർബാനയോട് ഗുരുതരമായ ബഹുമാനക്കേട് കാണിക്കുന്നത് ക്രൈസ്തവ വിശ്വാസവുമായി പൊരുത്തപ്പെടുന്നതല്ല. നമ്മെ നയിക്കേണ്ട പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്ന സത്യമായ ആത്മീയ മാനദണ്ഡം കൂട്ടായ്മയാണ് എന്ന് പരിശുദ്ധ പിതാവ് അടിവരയിട്ടുകൊണ്ട് ഐക്യത്തിനായുള്ള നമ്മുടെ പ്രതിബദ്ധതയെക്കുറിച്ചും നമ്മൾ സ്വീകരിച്ച ദാനങ്ങളോടുള്ള വിശ്വസ്തതയും എളിമയും ബഹുമാനമാർന്ന അനുസരണയോടുള്ള കരുതലും ആത്മശോധനയ്ക്ക് വിധേയമാക്കാൻ ആവശ്യപ്പെട്ടു. ബുദ്ധിമുട്ടിന്റെയും പ്രതിസന്ധിയുടെയും നേരത്ത് നിരുത്സാഹപ്പെടാതെയും പ്രത്യാശ നഷ്ടപ്പെടാതിരിക്കാനും കർത്താവ് നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യത്തിന്റെ വിശാലമായ ചക്രവാളങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും പാപ്പ ഉദ്ബോധിപ്പിച്ചു. ആ ദൗത്യം ലോകത്തിൽ അവന്റെ സ്നേഹത്തിന്റെ സാന്നിധ്യമാകാനാണ്, അല്ലാതെ അവിശ്വാസികൾക്ക് ഉതപ്പാകാനുള്ളതല്ല. തീരുമാനങ്ങളിൽ ഇന്ത്യയിലെയും പ്രവാസികളെയും ദാരിദ്ര്യരെയും ഓർമ്മിക്കാനും തിന്മയോടും നന്മ കൊണ്ട് പ്രതികരിക്കുന്നവരും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കായി എല്ലാ മതവിശ്വാസികളോടുമൊത്ത് അക്ഷീണം പ്രയത്നിക്കുന്നവരുമാണ് ക്രൈസ്തവരെന്നും പാപ്പ അനുസ്മരിച്ചു. ക്രൂശിതനാവുകയും ഉത്ഥാനം ചെയ്യുകയും നമ്മെ സ്നേഹിച്ച് ഒരു കുടുംബമായി ഒരു അൾത്താറയ്ക്ക് ചുറ്റും ഒരുമിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന യേശുവിലേക്ക് നോക്കാൻ പാപ്പ ആഹ്വാനം ചെയ്തു. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലും ലോകം മുഴുവനിലും സീറോ മലബാർ സഭയുടെ ഉള്ളിൽ തന്നെ ഐക്യമുണ്ടാകാനായി പ്രത്യേകം പ്രാർത്ഥിക്കാനും സഹകരിക്കാനുമുള്ള റോമിലെ സീറോ മലബാർ സമൂഹത്തിന്റെ പ്രത്യേക കർത്തവ്യത്തെ ഓർമ്മിപ്പിക്കാനും പാപ്പ മറന്നില്ല. സാഹോദര്യ സന്ദർശനത്തിന് മേജർ ആർച്ച് ബിഷപ്പിന് നന്ദി പറയുകയും എല്ലാവരെയും ആശീർവദിച്ച് കന്യാമറിയത്തിന്റെയും തോമസ് ലീഹയുടെയും സംരക്ഷണത്തിന് അവരെ ഫലമേൽപ്പിച്ചു ഫ്രാൻസിസ് പാപ്പ. തന്നെ മറക്കരുതെന്നും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും പാപ്പ അവരോട് അഭ്യർത്ഥിച്ചു.